എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് റേഷൻ കടകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് റേഷൻ കാർഡുകൾ മസ്റ്ററിംഗ് ചെയ്യണമെന്നുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് മഞ്ഞ കാർഡുകാർക്കും പിങ്ക് കാർഡുകാർക്കുമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ രണ്ട് വിഭാഗക്കാരാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ടുള്ളത്. 4.5 ലക്ഷം പേരാണ് ഈ രണ്ട് വിഭാഗത്തിലുമായിട്ട് കേരളത്തിലുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ പക്ഷ്യദാനം ലഭിക്കുന്നത് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ്. അവർക്കാണ് ഇപ്പോൾ ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളും മസ്റ്ററിംഗ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അല്ല, ഏപ്രിൽ മുതലുള്ള ഭക്ഷ്യധാന്യ വിതരണം ഇവർക്ക് തടസ്സപ്പെടും. ആരാണോ ആ ഒരു റേഷൻ കാർഡിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത ആ ഒരു വ്യക്തിയുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും ഒരു വർഷത്തേക്ക്. അതായത് അടുത്ത മസ്റ്ററിംഗ് കാലാവധി വരെ അവർക്ക് ആ ഒരു ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും, അവരുടെ പേര് അതിൽ നിന്ന് ഒഴിവാകും എന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിലവിലിപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നാൽ ഇപ്പോൾ 2 ദിവസം സൈറ്റിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ട്. എങ്കിലും 2 മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. 31 വരെ ഇതുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഇതിനായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് 15 ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ക്യാമ്പ് വെച്ചുകൊണ്ട് സ്കൂളുകളിലൊക്കെ കേന്ദ്രീകരിച്ച് ഒരു ക്യാമ്പ് വെച്ചുകൊണ്ട് ഇതിൽ മസ്റ്ററിംഗ് നടത്താനും ഉള്ളൊരു ശ്രമമുണ്ട്. ബട്ട് ഇന്ന് വീഡിയോ ഇടുന്നത് 29 ആണ്. അപ്പം നിങ്ങൾ 2 തന്നെ പോവുക. പരമാവധി ആൾക്കാർ 2 മുതൽ പോയി എത്രയും പെട്ടെന്ന് തന്നെ ഈ മസ്റ്ററിംഗ് ചെയ്യുക. കിടപ്പ് രോഗികൾക്ക് റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ റേഷൻ മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് മഞ്ഞ കാർഡുകാർക്കും പിങ്ക് കാർഡുകാർക്കും മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് റേഷൻ കടയിൽ വേണമെങ്കിലും മസ്റ്ററിംഗ് ചെയ്യാം. നമുക്ക് നിലവിൽ നമ്മളുടെ റേഷൻ കടയിൽ തന്നെ വേണമെന്ന് ഒരിതില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു സംശയം നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നതിൻ്റെ മറുപടി ഞാൻ ഈ വീഡിയോ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആ കാര്യത്തിലൊരു ഉറപ്പിന് വേണ്ടി. കാരണം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ റേഷൻ കട തന്നെ ചെയ്യേണ്ടി വരുമോ. പലരും അവരവരുടെ റേഷൻ കടയിൽ നല്ല സാധനം വാങ്ങിക്കുന്നത്, കാരണം കൃത്യമായിട്ട് സാധനം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി കൊണ്ടാണ് അങ്ങനെ ആൾക്കാർ മറ്റ് റേഷൻ കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നത്. നിങ്ങൾ ഏത് റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചാലും നിങ്ങൾ ആ ബില്ല് കൃത്യമായിട്ട് വാങ്ങിക്കുക, അതാണ് ഒരു മെയിൻ ഘടകം. കാരണം ഈ ബില്ല് വാങ്ങിക്കാത്തതാണ് ഈ അഴിമതിക്ക് ഒരു പ്രധാന കാര്യമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സാധനങ്ങളുടെ ബില്ല് അത് കൃത്യമായിട്ട് ചോദിച്ച് വാങ്ങുക. സാധാരണ നമുക്ക് കാണാം നമ്മൾ ബില്ലടിച്ച് അവർ ചുരുട്ടിക്കൂട്ടി കളയുകയോ ഒരു വേസ്റ്റ് പാട്ടയ്ക്കകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് എത്ര സാധനം നമുക്ക് തരുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല. നിങ്ങൾ ഉപയോഗിച്ചാൽ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ അകൃത്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക. ഓക്കെ.